അപ്പോൾ ഞാൻ ദേ അലക്കിയതൊക്കെ വിരിക്കണേണ്. വീട്ടിലൊരു ചേച്ചി വരും, അത് രണ്ട് ദിവസം മൂന്ന് ദിവസം എത്തുമ്പോഴാണ് വന്നത്. അപ്പോൾ ഇടയ്ക്കുള്ള അലക്കാനുള്ളത് അത്രയും ദിവസം കൂട്ടിയിടാൻ പറ്റില്ലല്ലോ. പിള്ളേരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൈക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ എല്ലാം. അപ്പോൾ അപ്പൂസ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൂസ് മേളിലോട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചൊക്കെ തരും കേട്ടോ. ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയേക്കണേല്ലേ, അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാണ്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ അലക്കാൻ കൂട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ അലക്കാന്നോർത്ത് അങ്ങനെ എല്ലാം വിരിച്ചൊക്കെ ഇടണേണ്. അപ്പോൾ അത് എന്തോ പാൻറ്റിലായിട്ടുണ്ട്, അത് മാറ്റി വെക്കണേണ്. അപ്പോൾ ഇങ്ങനെ വിരിക്കാൻ കയറുമ്പോഴാണ് ഞാൻ അലക്കിയതും എടുത്തുണ്ടും പോരുന്നത്. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ബാക്കി കിച്ചണിലെ പണിയിലോട്ട് കയറാനായിട്ട്. ഇവിടെ എൻ്റെ മോളുണ്ടെന്ന്, ഇവിടെ എൻ്റെ മോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. എൻ്റെ മോള് ക്ലാസ് സൺഡേ ആണെന്ന് തോന്നണം എടുത്തത്, ഞാൻ വോയിസ് കൊടുക്കണ വേറെ ദിവസമുണ്ട്, എനിക്ക് ഓർമ്മയില്ല, സൺഡേ എന്ന് തോന്നണം. അതാണ് എൻ്റെ മോളുള്ളത്. അപ്പൂസ് ക്ലാസ്സിൽ പോയേക്കണേ, അപ്പൂസ് ട്യൂഷൻ ഉണ്ട്, അപ്പോൾ അവന് അതിന് പോയേക്കണേന്. അവൾ ക്ലിപ്പൊക്കെ എടുത്ത് വെക്കണാണ്ട, അവളെ കയ്യാണത്. നമ്മളിപ്പോൾ എത്ര വയ്യാന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. കറ്റാർ വാഴയൊക്കെ കയറുന്ന സമയത്ത് ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്, പിന്നെ ഇടയ്ക്ക് അപ്പൂസാണ് നനക്കണത്. കിളിക്കൂട് കണ്ട, നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അലക്കിയതും എടുത്തിട്ട് താഴോട്ട് പോകുള്ളൂ, കയറുന്ന ദിവസം അങ്ങനെയാണ്. ചെടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നേ കേട്ടോ, എൻ്റെ പഴയ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ തക്കാളിയും ചെടികളൊക്കെ ഉണ്ടായിരുന്നേനും. അതൊക്കെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണേ ടൈമില്ലാത്തതുകൊണ്ട് മാറി, അതൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ കഴിഞ്ഞ് വിരിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴോട്ട് പോകണേ. ഇനിയിപ്പോൾ കിച്ചണിലോട്ട് കയറി ഉച്ചക്കത്തേക്കുള്ള പണിയാണ്, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി അഡാനി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഡെനക്കുട്ടി ഉണ്ട്, ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാന്ന് ഓർത്ത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചക്ക് മുതൽ തുടങ്ങണത്, അതായത് 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അലക്കിയത് വിരിക്കാൻ പോയി. അലക്കിയത് വിരിക്കാൻ പോയ സീന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് മുമ്പായിട്ട് അതായിരിക്കും കാണിക്കാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇൻട്രോ വന്നത് എന്തായാലും. അപ്പം ഇനി നമ്മൾ കിച്ചണിലോട്ട് കയറാൻ പോണേന്. ഉച്ചക്ക് ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ, അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ഓർത്ത്. അപ്പം അപ്പൂസ് ട്യൂഷൻ പോയേക്കണേന്, അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ അപ്പൂസിനെ കാണിച്ചു തരാം. അപ്പം എന്തായാലും കുറച്ച് ലേറ്റ് ആവും, എന്നാലും കാണിച്ചു തരാം അപ്പൂസിനെ. അപ്പൂസ് വന്നിട്ട് എന്തായാലും ബിരിയാണിയൊക്കെ കഴിക്കണത്, ഓ ഇത് ബിരിയാണിയാണല്ലേ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പൂസിനോട് പറഞ്ഞിട്ടില്ല, എടിയാണ് കേക്ക്, അപ്പൂസിനോട് പറഞ്ഞിട്ടില്ല എന്ത് ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇനിയിപ്പോ നമ്മളിപ്പോ രാവിലത്തെ എടുക്കണില്ല, കാരണം എല്ലാവരും ഡെയിൻ മൈ ലൈഫ് എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഡെയിൻ മൈ ലൈഫ് എടുക്കാനായിട്ട് രാവിലെ മുതൽ എടുക്കണില്ല, കാരണം പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, വേറെ ഒന്നുമില്ല. കൈക്ക് വയ്യാത്തോണ്ട്, കൈ എന്താ ആക്ഷനാ ആംഗ്യ ഭാഷനാ, കൈക്ക് വയ്യാത്തോണ്ട് എനിക്കൊരു ഗുളിക ഡോക്ടർ തന്നിട്ടുണ്ട്, നല്ല ഉറക്കം വരുന്ന ഒരു ഗുളികയാണ് സഡേഷനുള്ളത്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് സഡേഷനുള്ള ഗുളിക എന്നിട്ട് ഒരെണ്ണം മാറ്റി. ഇപ്പൊ ഒരെണ്ണം നരമ്പിന്റെ വേദന മാറാനും ഉളുങ്ങിയ ആ ഭാഗത്ത് വേദന മാറാനും പിന്നെ നമുക്ക് ഒന്ന് റിലാക്സ് ആയി നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ടാബ്ലറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ അത് നല്ല ഉറക്കം വന്ന ഒരു ടാബ്ലറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് രാവിലെയൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആണ്. രാവിലെ അപ്പൂസിന് പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റ് ഫുഡ് കാര്യങ്ങൾ അവന് ചോറ് കൊടുത്തുവിടണം. അപ്പൊ ചോറ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ട് അവന് വിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ബോധം കിട്ട് പോയി കിടന്നുറങ്ങി, കാരണം ഭയങ്കര ഉറക്കം വരല്. പിന്നെ അതിന് ഡാൻസാണ് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസാണ് എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുത്ത്, അതിന് ഡൈനമോൾക്ക് ഡാരിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ച്. അപ്പൊ അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അത് വേണ്ട, നമുക്ക് ഉച്ചക്ക് മുതൽ തുടങ്ങാന്ന് ഓർത്ത്. അപ്പൊ കൈക്ക് വയ്യെങ്കിലും എന്തായാലും പണിയെടുക്കാണ്ട് പറ്റൂല, കാരണം എന്റെ കുട്ടീസുകൾ പട്ടിണിയാവും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് തിന്നണ ശീലമില്ല, അങ്ങനെ കഴിക്കാനും ഇഷ്ടമില്ല. വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, അല്ലാണ്ട് ഫുൾ ടൈം കഴിക്കലില്ല. ഇന്നലെ മിനിയാന്ന് പോയപ്പോൾ കഴിച്ചല്ലേ നമ്മൾ നൂഡിൽസ്, അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടാണ്, അതിനും ഇതിന് മുമ്പ് ചിലപ്പോൾ അത് വരും മിക്കവാറും. അപ്പൊ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തു പോണത്. അപ്പൊ ഇപ്പൊ ഒരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ എന്റെ റെസിപ്പിയൊക്കെ ഞാൻ ബീഫ് ബിരിയാണിയുടെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇന്നിപ്പോ ഓടിച്ചൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അതിന്റെ റെസിപ്പി വേണ്ടവര് എന്റെ ചാനലിൽ നോക്കിയാൽ മതി. പഴയ വീഡിയോസിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിട്ട് ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. കാരണം ആ ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്ത് വരുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവര് പറയും വേണ്ട വേണ്ട വേണ്ട, മമ്മി ഉണ്ടാക്കണ ബിരിയാണി മതി അല്ലെ, മമ്മി ഉണ്ടാക്കണ ബിരിയാണി ഒന്ന് വാഗൊഴി വിണ്ടടി, മമ്മി ഉണ്ടാക്കണ ബിരിയാണി മതി, വേറെ ചേഞ്ച് ഒന്നും അതിൽ വരുത്തണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഇന്നിപ്പോ ആ ഒരു ബിരിയാണിയാണ്, അപ്പൊ ജീര റൈസാണ് എടുത്തേക്കണത്, ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ തൈര് ഉണ്ടായിരുന്നില്ല, സാധാരണ ഞാൻ ഇട്ട് വെക്കണേണ്. അപ്പൊ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ തൈരൊന്നും ഉണ്ടായിരുന്നില്ല. വിടാൻ ഇപ്പൊ തൈരും മല്ലിച്ചീരയൊക്കെ വാങ്ങിച്ചിട്ടും വന്നതാണ്. മല്ലിച്ചീര പിന്നെ എനിക്ക് ഒട്ടുമിക്ക കറികളിലും ഞാൻ യൂസ് ചെയ്യും. കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചീര ഇടുന്നത്. പുതിയ അത്ര താല്പര്യമില്ല, മല്ലിച്ചീര ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മല്ലിച്ചീരയും തക്കാളിയും തൈര് ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണേണ് ഇതിനിടയിൽ കൂടി. പിന്നെ അതിനായിട്ട് സമയം കിട്ടൂല, അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി തന്നെ എടുത്തു വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമ്മളത് തക്കാളിൻ്റെ ഭംഗി നോക്കണോക്കെ, നല്ല രസമുണ്ട്. നാടൻ തക്കാളിയാണിത്, സാധാരണ വാങ്ങിച്ചിട്ട് തന്നെ വേറെ മോഡലാണ്. ഇതിപ്പോൾ നാടൻ തക്കാളി വാങ്ങിച്ച അതാവുമ്പോൾ നല്ല പുളി ഉണ്ടാവും, കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണേന്. പിന്നെ ഇതേ വേറൊരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത്, പപ്പായ ഫേസിലിടാൻ വേണ്ടി കുറച്ച് ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റി വെച്ചതാണ്. ഒരു പീസ് ഇട്ട് പിന്നെ സമയമൊന്നും കിട്ടിയില്ല. പിന്നെ നാരങ്ങ ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. നാരങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവില്ല, എല്ലാ ദിവസവും വെള്ളമൊന്നും മാറ്റി കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ കുറേ നാൾ ഈടുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണിക്കുള്ള നാരങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെക്കണേന്. അപ്പോൾ നാരങ്ങ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ചില സമയത്ത് ആണുങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മളോട് ചോദിക്കാണ്ട് എല്ലാം വാങ്ങിച്ചിടും വരും, എല്ലാം അധികം ആകും. അപ്പോൾ ഞാൻ ഇതേ നാരങ്ങ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ ഇതേ വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു. എന്നാലും ഞാൻ ബാക്കിയുള്ളത് എടുത്തത് വെക്കണേന്. പിന്നെ അധികം വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാങ്ങിച്ച തന്നെ ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ മുടങ്ങാണ്ട് അപ്പോൾ പിന്നെ ഞാനതൊക്കെ എടുത്ത് വെച്ച്, പിന്നെ അതേ ബിരിയാണിക്കുള്ള മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒലിച്ച് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കണം, അരിഞ്ഞൊക്കെ എടുക്കണം. ധനമോള അതിൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെ കാണിക്കുന്നുണ്ട് എടുത്തൊക്കെ. അപ്പോൾ ഫ്രിഡ്ജിലോട്ടൊക്കെ എല്ലാം എടുത്ത് വെക്കണേനു. ഇനിയിപ്പോൾ ബിരിയാണീൻ്റെ പണിയാണ് ഇനി അടുത്തത്. രാവിലത്തെ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകാരണം പിന്നെ ഞാൻ കാണിച്ചില്ല. പിന്നെ സൺഡേ ആകുമ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എല്ലാം എഴുന്നേക്കണം, അപ്പോൾ തട്ടിക്കൂട്ട് പണികളൊക്കെ ആയിരിക്കും ചെയ്യണത്. അപ്പോൾ അത് കാരണം അതൊന്നും വലിയ കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ച മുതൽ ബിരിയാണിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നോർത്ത്. അത്യാവശ്യം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണി വെക്കാൻ അറിയാത്തവരാണെങ്കിലും പുതിയ പിള്ളേരൊക്കെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഒരു ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കാം. അപ്പോൾ ഞാൻ വെക്കണ എൻ്റെ സ്റ്റൈലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട്. നല്ല ടേസ്റ്റാണിത്, ഞാൻ വെക്കണോണ്ട് പറയണല്ല. ഈ മോഡലിൽ വെക്കുമ്പോഴാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഞാൻ വേറെ വല്ല വെറൈറ്റി പരീക്ഷിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അവർ പറയും വേണ്ട, മമ്മി വെക്കണ രീതിയിൽ വെച്ചാൽ മതി, അതാണ് ടേസ്റ്റ് എന്ന് പറയും. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. വെറൈറ്റി നോക്കാനായിട്ട് ഞാൻ വെക്കണ അതേ മോഡലിലാണ് വെക്കണത്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ദമ്മിലിട്ടില്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ തൈരൊക്കെ എടുത്ത് വെച്ച് അതിനിടയിൽ കൂടി മല്ലിച്ചീര എടുത്ത് വെക്കാൻ വേണേ. മല്ലിച്ചീര സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഈട് നിൽക്കും, പെട്ടെന്നൊന്നും ചീത്തായി പോവില്ല. അപ്പോൾ ഞാൻ അതിനിടയിൽ കൂടി ടിഷ്യൂ പേപ്പർ കൈക്ക് തീരെ വയ്യാട്ട, കൈ വേദനയുണ്ട് ഈ സമയത്ത്, എന്നാലും ഞാൻ എല്ലാം ചെയ്യണേണ്. പിന്നെ ഇടയ്ക്ക് ഞാനിതൊക്കെ ഊരിക്കളയും, എനിക്ക് ദേഷ്യം വന്നിട്ട് വേറെ ഒന്നുമല്ല. ഇതിട്ടൊക്കെ ചെയ്യുമ്പോൾ നനഞ്ഞുപോകും ഭയങ്കരമായിട്ട്. അപ്പം നനയുമ്പോൾ പിന്നെ അതിലും വേദം ഇത് മാറ്റിയിട്ട് ചെയ്യണില്ലേ എന്നോർക്കും. പിന്നെ നനഞ്ഞത് ഇട്ടുകൊണ്ട് നടക്കണ്ടേ. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ഭയങ്കര പണിയാണ്, കയ്യിൽ ഇതിട്ടിട്ട് വിരലിങ്ങനെ നിവർന്നിരിക്കണേല്ലേ. അപ്പോൾ ഒന്നും ചെയ്യാൻ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാനൊന്നും പറ്റില്ല. കൈയിൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, നമുക്കിങ്ങനെ ഒരു ആപത്തുകൾ പറ്റുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നത്. കൈയുള്ളപ്പോൾ കൈയിൻ്റെ വില അറിയില്ലെന്ന് പറഞ്ഞായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മല്ലിച്ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കും. കഴുകൂല, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈമിന് ആവശ്യത്തിനെടുത്ത് കഴുകലാണ്, അങ്ങനെ ചെയ്യാറ്. പിന്നെ അതേ പുതിയ ഭരണി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഒരെണ്ണം പുളിയിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നുണ്ട് ആമസോണിൽ നിന്നൊക്കെ. ചിലതൊക്കെ ചീറ്റിപ്പോവും, ചിലതൊക്കെ നല്ലതായിരിക്കും. എന്നാലും ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇരുന്നോളും ഫ്രിഡ്ജിനകത്ത്. ധനമോളാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്, അവളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അവളാണ് എടുത്തന്നെ, അല്ലെങ്കിൽ ഞാൻ തനിയെ തലയും കുത്തി പോലെയൊക്കെ എടുത്ത് വെക്കും തോന്നുന്നു. ഡാൻസ് തന്നെയാണ് എപ്പോഴും വീഡിയോ എടുക്കണേ, ഞാൻ ഇപ്പോൾ എടുത്ത് ശീലിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ് കൊടുക്കണ ടവലൊക്കെ മാറ്റണുണ്ട്, അത് അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി, ഇപ്പോൾ പെട്ടെന്നൊന്നും മാറ്റൂല, കാരണം കൈക്ക് വയ്യാത്തതുകൊണ്ട് ഇതൊക്കെ കൂട്ടി തീരുമാനമൊന്നും വയ്യല്ല കൈയുണ്ട്. കയ്യിൽ ബലം പിടിച്ച് കഴുകാനും പറ്റില്ല, ഇങ്ങനെയുള്ള പണികളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കും ഞാൻ.
പിന്നെ ഇടയ്ക്ക് ഒരു ചേച്ചി വരും, മേസി ചേച്ചി വരും. അപ്പോൾ ആ ചേച്ചിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് എനിക്ക്. ഇടയ്ക്ക് ആ ചേച്ചി വന്നോണ്ട് ഒരു ആശ്വാസമാണ്. ഇടയ്ക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിനകത്ത്. പിന്നെ വന്ന ദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകിത്തരും പാവൻ ചേച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. എന്നാലും ചെയ്യണ ദിവസം ഇത്തിരി പണിയാണ്. പിന്നെ ഇടയ്ക്ക് അപ്പൂസൊക്കെ കഴുകിത്തരും. ഇപ്പോൾ പപ്പ ചീത്തോറിൻ്റെ പിള്ളേരെയൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്. പിള്ളേരെയൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറയും. മക്കൾ അവരും അറിയണ്ടേ ഈ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഇടയ്ക്ക് അപ്പൂസൊക്കെ പാത്രങ്ങൾ കഴിച്ചിട്ട് പിന്നെ പിള്ളേർ പഠിക്കണല്ലേ എന്ന് ഓർത്ത് ഞാൻ വിളിക്കൂല. പക്ഷേ പപ്പ ചീത്തോറയും പപ്പ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിപ്പിക്കണം പിള്ളേരാ, എന്നാലേ നമ്മളെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്ക് അപ്പൂസ് കഴുകിത്തരും, ഇടയ്ക്ക് ഡെന കഴുകിത്തരും, ഡെന അടിച്ചു വാരിയൊക്കെ തരും. ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ അവൾക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ടാലൻറ്റാണ്. പിന്നെ ബിരിയാണിക്കുള്ള സ്പൈസസ് ഒക്കെ എടുക്കണേന്ന്. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ടുണ്ട് ഡാൻസറിന് ഇഷ്ടമല്ല. അപ്പോൾ അതായത് മിനിമലായിട്ടുള്ള സ്പൈസസ്സാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ സ്പൈസസ് ഷോപ്പാണെങ്കിൽ സ്പൈസസിന് ക്ഷാമമൊന്നുമില്ല. ക്ഷാമമില്ലെന്ന് വെച്ചാൽ വാരി ഇടാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിക്കൻ കറി വെച്ചാലും ബീഫ് കറി വെച്ചാലും ബിരിയാണി വെച്ചാലൊക്കെ ഡാൻസറിന് കുറച്ച് സ്പൈസസ് ഇട്ടാൽ മതി ചെയ്യാമെന്ന് പറയും. അതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ എടുക്കുള്ളൂ. പിന്നെ ബിരിയാണിക്ക് അത്യാവശ്യം ഇട്ടില്ലെങ്കിലും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടൂല. അപ്പോൾ ഞാൻ ദേ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ടിന്നുകളിലൊക്കെ ഇട്ട് വെക്കണം. സ്പൈസസ് മാത്രം ഇടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ബോട്ടിൽസ് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് ബോട്ടിൽസൊക്കെ എൻ്റെ കയ്യിലുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയാണ്. കുറച്ച് പൊട്ടണ ബോട്ടിൽസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഭംഗിക്കൊക്കെ കിച്ചണൊന്ന് മേക്ക് ഓവറൊക്കെ ചെയ്യണം. അതെന്തായാലും ചെയ്യും. ഇപ്പോൾ ഡാൻസറും പറഞ്ഞത് ഷോപ്പിൽ സീസണൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടട്ടെ, അപ്പോൾ അന്നേരം ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ തൊട്ടാ പണിയാണല്ലോ, നല്ല കാശാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ആ സമയത്തൊക്കെ ഒരു വുഡൻ കബോർഡൊക്കെയാണ് സ്റ്റൈലും ഇതൊക്കെ. പക്ഷേ വുഡൻ കബോർഡാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ വരുമ്പോൾ ഡോറൊക്കെ അടയൂല. അപ്പോൾ ചില സമയത്തൊക്കെ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഈ പാറ്റ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കബോർഡൊക്കെ പണിയുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല പാറ്റ ശല്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പാത്രങ്ങളൊന്നും വെക്കണില്ല. തൽക്കാലം കഴുകിയിട്ട് വർക്ക് ഏരിയയിലൊക്കെയാണ് വെക്കണത്. അത്യാവശ്യമുള്ള പാത്രങ്ങളല്ലാണ്ട് ബാക്കിയൊക്കെ കൊണ്ടുപോയിട്ട് വർക്ക് ഏരിയ വെക്കും. കാരണം ഒരു കുത്തുത്തുപോലെ പാറ്റിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ അത് പിള്ളേർക്കൊക്കെ ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാബിനറ്റ് ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് പുതിയത് പണി തന്നെ ഒന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ ഡാൻസിനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തു തരുമ്പോൾ ഒരു മേക്ക് ഓവറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കിച്ചനൊക്കെ അടിപൊളിയാക്കും. പിന്നെ ഇപ്പോൾ ഇതേ ബീഫിൽ കുറച്ച് നാരങ്ങനീരൊക്കെ പറ്റി വെക്കുന്നുണ്ട്. കുറച്ച് പുളിപ്പുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കറി വെക്കുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ അതേ കത്തി കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച പുതിയ കത്തി. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല മൂർച്ചയുണ്ട്. നമ്മുടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ് ഈ കത്തി. ചെറിയ കത്തി ആയതുകൊണ്ട് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയ കത്തിയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അതാണ് സുഖം. എൻ്റെ ചെറിയ കൈയാണ്, അതുകൊണ്ട് എനിക്ക് അതാണ് ഹാൻഡിൽ ചെയ്യാൻ സുഖം. അപ്പോൾ നല്ല കത്തിയാണ്, നല്ല സുഖമായിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുക്കുക. പിന്നെ ബീഫ് കട്ട് ചെയ്യാനും ചിക്കൻ കട്ട് ചെയ്യാനും അതിനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അതാണ് ഡെന കത്തിയെടുത്ത് കാണിച്ചത്. അതിനിടയ്ക്ക് അവൾ മുറിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനത്തെ പണികൾക്കൊക്കെ കയറുമ്പോൾ ഞാൻ സമ്മതിക്കൂല. കുട്ടികളെ ഗ്യാസിൻ്റെ അടുത്തും ഇതുപോലെ കത്തി സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കരുത്. അല്ലാണ്ടുള്ള കുഞ്ഞു പണികൾ, രണ്ട് കുഞ്ഞു പാത്രങ്ങൾ കഴുകിത്തരെ അടിച്ചു വരെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. അല്ലാണ്ട് ഗ്യാസിൻ്റെ അവിടെയുള്ള പണികളൊന്നും ചെയ്യിപ്പിക്കരുത്. അപ്പോൾ അവർ ആവേശം കൊണ്ട് ചിലപ്പോൾ ഉണക്കി തോർക്കും. പിന്നെ അരിയമ്പയൊക്കെ കൈയൊക്കെ മുറിക്കും. തക്കാളി തിന്നിട്ട് സൂപ്പറാണെന്നാണ് അവൾ പറയണത്. ഇടയ്ക്കിടയ്ക്ക് അവൾ തക്കാളിൻ്റെ പീസ് കൊണ്ടുപോകുന്നുണ്ട് കഴിക്കാനായിട്ട്. തക്കാളി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പച്ചനെ കഴിക്കണത്. കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കളയും. അപ്പോൾ കഴിക്കണ ഇഷ്ടമല്ല. ഇതേ കണ്ട തക്കാളി എടുത്തെടുത്ത് കഴിക്കണ ഇടയ്ക്കിടയ്ക്ക് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ്, നാടൻ തക്കാളി. ഞാനിത് നമ്മളിവിടെ ചെടി ഉണ്ടായിരുന്ന സമയത്ത് ബാൽക്കണിയിൽ 100 തക്കാളിയൊക്കെ കിട്ടുമായിരുന്നു ഒരു ദിവസം. ആ നല്ല അടിപൊളിയായിരുന്നു. നമ്മളതിനെ സ്നേഹത്തോടെ നമ്മളെ പിള്ളേരപ്പം നോക്കണ പോലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തക്കാളി കിട്ടും നമുക്ക്. ഇതേ കണ്ടില്ലേ, ഡാരസ് അതിന് കാർട്ടൂൺ കാണണേന്ന്. അവനവിടെ ഇരിക്കണോണ്ട് പിന്നെ എനിക്ക് പണികൾ ചെയ്യുക. പിന്നെ എൻ്റെ പണികൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. ഇടയ്ക്ക് പോയിട്ട് ഫുൾ ടൈം ഇങ്ങനെ കാണുന്നത് ശരിയല്ലല്ലോ. പിള്ളേരെ കാഴ്ചയും പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കണ്ടിരിക്കട്ടെ എന്ന് ഓർത്ത് എൻ്റെ പണിയൊന്ന് ഒതുങ്ങണ വരെയും. അത് കഴിയുമ്പോൾ പിന്നെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ കൊണ്ടേ കിടത്തും, ഉറക്കും, അല്ലെങ്കിൽ കളിക്കാൻ പറയും, അല്ലെങ്കിൽ എഴുതാനുള്ളത് എഴുതാൻ പറയും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. എന്നാ തക്കാളി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം, നീ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞ് ഇനിയിപ്പോൾ മല്ലിച്ചീര കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതും എല്ലാം സോർട്ട് ചെയ്ത് നമ്മൾ അടുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്നാൽ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേഗം ചെയ്തെടുക്കാം. ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും പാടാണെന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിതുപോലെ എല്ലാം അരിഞ്ഞ് അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടപ്പേ ടപ്പേ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ബിരിയാണി. പിന്നെന്താണ് ഇതിനെടുക്കതേ,
ഡാരുസ് വന്നിട്ടുണ്ട്. ഡാരുസ് ഇടക്ക് കോപ്രായങ്ങളൊക്കെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട് കിച്ചണിലോട്ട്. ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്നും പറഞ്ഞ് കഴിക്കാനൊക്കെ എടുക്കാനൊക്കെ നോക്കാനൊക്കെ വരും. അന്ന് കഴിക്കാനൊന്നും ഉണ്ടായില്ല, കാരണം ബേക്കറി അധികം വാങ്ങലില്ല. പിന്നെ എന്തെങ്കിലും കറമുറമ്പ് നുറുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ തിന്നിറക്കണോണ്ട് ഒരുപാട് വാങ്ങിയില്ല. പിന്നെ വാങ്ങണത് ഇടക്ക് ബിസ്ക്കറ്റ് വാങ്ങും, പിന്നെ ഫ്രൂട്ട്സ് ആണ് കൂടുതലും വാങ്ങണം. അതാകുമ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല. അവന് പേരക്ക ഇംഗ്ലീഷ് പേരക്കൊക്കെ വാങ്ങിച്ചു വെക്കും. പിന്നെ അതെ, ഞാൻ ഇപ്പോൾ ബീഫ് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇടണേന്. ഞാൻ ഈ ചെറിയ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കർ ഉണ്ടായാലും പേടിക്കേണ്ട കേട്ടോ, വേറെ ഒന്നുമില്ല. ഈ കുക്കർ കളറ് പോകും, നല്ല കളറുള്ള കുക്കറായിരുന്നു. അതിങ്ങനെ ഇളകി ഇളകി പോണേണ് പെയിൻ്റ് അതിൻ്റെ. ഇങ്ങനെ സ്പൈസസിൻ്റെ ഈ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നെല്ലാം എടുക്കാൻ സുഖമാണ്. എന്താ വേഗം തീരണ അനുസരിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഇനി ഇതുപോലത്തെ ഒരു സ്പൈസസ് ഇടണ, നമ്മളെ പൊടിക്കാത്തുണ്ടല്ലോ ഫ്രഷ് സ്പൈസസ്, അതിടണ ഒരു ബോക്സ് വാങ്ങി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടിൽ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങണം സ്പൈസസ് മാത്രം ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ റോ സ്പൈസസ് വേണ്ട സമയത്ത് നമുക്ക് അതെടുക്കാമല്ലോ. ഇതിപ്പോൾ പൊടിയല്ലേ. അപ്പോൾ കുക്കറിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ബീഫ് മസാല ഉണ്ടായിരുന്നു, മീറ്റ് മസാല, അതും കൂടി ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് വെക്കാൻ പോണേണ്. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴേക്കും ബീഫ് വെന്ത് കിട്ടുമല്ലോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എടുത്ത് വെക്കണേണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കണ്ടെല്ലാം പെയിൻറ്റ് പോയി ആ കുക്കറിൻ്റെ, കുക്കറിൻ്റെ കോലം തന്നെ മാറിപ്പോയി. ഡാരുസിന് ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ മറ്റേ പരിപ്പില്ലേ, പായസപ്പരിപ്പ്, അതും ഉരുളക്കിഴങ്ങും കാഷ്നട്ടും ക്യാരറ്റൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുമായിരുന്നു, ഗീയൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് കുഞ്ഞു കുക്കർ വാങ്ങിച്ചതാണ്. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മറ്റേ ഗീ ഇല്ലേ, ആർ കെ ജി കുറവായതുകൊണ്ട് കുറച്ച് മറ്റേ നെയ്യും കൂടി എടുത്തിട്ടുണ്ട്, ഡാൾഡേ കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറവുള്ള സമയത്ത് അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ നോക്കും. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ റൈസ് വേവിക്കാനുള്ള പരിപാടിയാണ്. ആ സ്പൈസസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. സ്പൈസസ് ഒന്ന് കഴുകിയതാണ്, പൊടിയൊക്കെ ഉണ്ടാവുമല്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഉപ്പും സ്പൈസസ് സവാളയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം ചെയ്തെടുക്കാം. രണ്ട് ഗ്യാസിലും അപ്പുറത്തും വെച്ചിട്ട് വേഗം വേഗം ചെയ്തെടുക്കുക. ഇതിപ്പോൾ റൈസിനുള്ളതാണ്. അപ്പുറത്ത് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് മസാല വയറ്റാൻ അതും ചെയ്യാം. അപ്പോൾ ഇവിടെ റൈസും ആവും, അവിടെ മസാലയാവും. വേണ്ട സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഉപ്പൂട്ട് വെള്ളം ഒഴിച്ച് വേഗം അടച്ച് വെച്ച് റൈസ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുക ബിരിയാണി. ഇതുപോലെ നമ്മളെല്ലാം അരിഞ്ഞ് വേഗമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബിരിയാണിയൊക്കെ വെക്കണ ദിവസം നേരത്തെ അറിയുമെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലായാലും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിറ്റേന്ന് പെട്ടെന്ന് എടുത്ത് നമുക്കെല്ലാം ചെയ്യാം. അപ്പോൾ കുറച്ചുപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ നോക്കിയിട്ടേ ഇടുള്ളൂ. ഒരുപാടായാലും പണിയാണല്ലോ. കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആയാലും ആഡ് ചെയ്യാം. വെള്ളം തിളച്ച് ചെയ്യുമ്പോൾ ആയാലും നോക്കിയിട്ട് ആഡ് ചെയ്യാം. വെള്ളത്തിനേക്കാളും ഒരു ഇത്തിരി മുന്തി നിന്നാൽ മതി ഉപ്പ്. സാധാരണ വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഇത്തിരി ഇതാണ്ട വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ. പിന്നെ മലിച്ചീര കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്ര ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മസാലക്കുള്ള സവാളയും ഇട്ട് വഴറ്റിയിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചീര ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ പെട്ടെന്ന് വയന്ന് ഇട്ട് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ, എന്നിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടത് വഴറ്റിയെടുക്കുക. കുറച്ച് വയന്ന് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും സവാള മാത്രമുള്ളൂ ഇത്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അവിടെ നമ്മൾക്ക് ഇങ്ങനെ വഴറ്റുന്നതും ഇങ്ങനെ ഇളക്കി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെല്ല് വേണ്ടിണ്ടെന്നൊക്കെ പറയേണ്ട അവള്. ഇടക്കിടക്ക് ഞാൻ ഡാരുസിൻ്റെ അടുത്തോട്ട് വന്ന് നോക്കണേന്ന്. അവനിവിടെ ഇരുന്ന ടി വി ആണല്ലോ, എന്ത് കാണിക്കണേന്നും പറയാൻ പറ്റില്ല. ഇടക്കിടക്ക് ഒന്ന് വന്ന് നോക്കണം. മമ്മി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇടക്കിടക്ക് ഒന്ന് വന്ന് നോക്കണം. പിന്നെ മമ്മി ഇന്ന് ഇന്നുണ്ടെന്ന് തോന്നണം കേട്ടോ. മമ്മി മമ്മി അകത്തായിരുന്നു, റൂമിലായിരുന്നു. മമ്മി ദേവനുണ്ട്. ഞാൻ പെട്ടെന്ന് മമ്മി ഇല്ലാന്ന് വിചാരിച്ച്. ഇപ്പം മമ്മി ഇല്ലട്ടെ, ഞാൻ വോയിസ് എടുക്കുന്ന സമയത്ത് മമ്മി ഇല്ലാതാണ് പെട്ടെന്ന് മമ്മി ഇല്ലാന്ന് പറഞ്ഞത്. കണ്ടത് നമ്മൾ ചതച്ച് വെച്ചാൽ ഉള്ളിയും പച്ചമുളകും സാധനമൊക്കെ അതിലിട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും ദേ ഇപ്പുറത്ത് ചോറിൻ്റെ വെള്ളം തിളച്ച്. ഇനിയിപ്പോൾ അതിനകത്തൊരു പൊടിക്കൈയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, വേറൊന്നുമല്ല. ഒരു ചെറിയ പീസ് ബീഫ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ബീഫ് വെന്തിട്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പീസ് മതി, ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ദം ചെയ്ത ഒരു ഫീല് കിട്ടും ബീഫ് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ കുറേ വാരി ഇട്ടിട്ട് ഉപ്പ് കൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരണ്ട. ഇനിയിപ്പോൾ അരി ഞാൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്യാൻ. അപ്പോൾ ആ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരുപാടിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അപ്പുറത്ത് നമ്മുടെ മസാലക്കുള്ള സാധനങ്ങളും കൂടി വഴറ്റിക്കൊണ്ടിരിക്കണേന്. അല്ല, ബീഫ് ഇട്ട് കൊടുത്ത്. സാധാരണ അരി ഇട്ട് ഞാൻ മുന്നേ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബന്ധ ബീഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കണം വെള്ളം തിളക്കണ സമയത്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ബീഫ് വേകൂല. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് വേവിച്ചതിന് എടുത്തതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴായാലും ഇട്ടാൽ മതി. കുറച്ച് ബീഫ് കൂടി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് റൈസിന്. ശരിക്കും ദം ചെയ്ത ഒരു ഫീൽ കിട്ടും. പിന്നെ ബിരിയാണി എസെൻസ് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി എസെൻസും കൂടി ഒഴിച്ച് കൊടുത്താലേ ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി അധികം ഇടണില്ല, കാരണം പിള്ളേർക്ക് വെള്ള റൈസ് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് മഞ്ഞ അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പൊക്കെ വെള്ളത്തിലും കൂടി ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റേ കുങ്കുമപ്പൂവിൻ്റെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാറ്. ഇപ്പം അത് അങ്ങനെ ഇടാറില്ല. ഇപ്പം ലാസ്റ്റ് തമ്മിൽ ഇടുന്ന സമയത്തേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ അതേ മസാലയിൽ തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാല. മെയിനായിട്ട് ഗരം മസാലയാണ് വേണ്ടത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഗരം മസാല ഒരു 2-3 സ്പൂൺ വേണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിൽ മുളകുപൊടിൻ്റെ ആവശ്യമില്ല. ബിരിയാണിക്ക് മുളകുപൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. ബീഫ് വേവിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുക, ഒരു 1/2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇതിനകത്ത് മുളകിൻ്റെ ആവശ്യം. പിന്നെ അതേ കാഷ്നട്ടും ഇതില്ലേ തൈരും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഇപ്പം വൈക്കസേഴ്സും കൂടി ഇടണമെങ്കിൽ ഇടാട്ടെ. ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മസാല ഉണ്ടാക്കി നോക്കിക്കുക, അടിപൊളി ടേസ്റ്റാണ്. കൂടുതൽ ഇതിനകത്ത് പച്ചമുളകാണ്, ഒരുപാട് ഒരു 10-15 പച്ചമുളകാണ് യൂസ് ചെയ്യണത്. മുളകുപൊടി ഒന്നും ഇടൂല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും, കുരുമുളകിൻ്റെ എരിവുണ്ടാവും. കണ്ടപ്പോഴേക്കും ഇവിടെ റൈസ് വെന്ത് കഴിഞ്ഞ് ഇപ്പുറത്ത് മസാലയും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ആ 2 പണിയും കഴിഞ്ഞില്ലേ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുരു വീണ് നാരങ്ങൻ്റെ. പെട്ടെന്നുള്ള പണിയായതുകൊണ്ട് നമ്മളിങ്ങനെ പിഴിയണത്, അല്ലെങ്കിൽ അരിപ്പേക്ക് എടുത്തിട്ടായിരിക്കും പിഴിയണത്. പിന്നെ പിഴിയണ സാധനമുണ്ട്, അതൊക്കെ എടുക്കണ്ടേന്ന് ഓർത്ത് പെട്ടെന്ന് പിഴിഞ്ഞതാണ്. ചില സമയത്ത് നമ്മളങ്ങനെയല്ലോ, മടിയന്മാരായിരിക്കുമല്ലോ. പിന്നെ സമയമില്ലെങ്കിൽ വേഗം ഇനി അത് കഴിഞ്ഞ് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ബീഫ് അങ്ങോട്ട് കൂട്ടി. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു സൂപ്പറായിരുന്നു എന്ന്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ബിരിയാണി നമുക്ക് വെച്ചെടുക്കാം. ഞാൻ എൻ്റെ റെസിപ്പിയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തന്നതാണ്. നല്ല ടേസ്റ്റ്. അപ്പൂ സാറിന് ഓർഡറാണോ ചോറ് എന്നൊക്കെ ചോദിക്കണായിരുന്നു. പക്ഷേ ഓർഡറിനേക്കാളും ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല. എന്നിട്ട് ആ റൈസ് ഇനിയിപ്പോൾ കുക്ക് ദമ്മിലിടാൻ വേണ്ടി പോണേന്. എന്താ പണി കഴിഞ്ഞ് പെട്ടെന്ന്. ഇനി ദമ്മിലിട്ട് നമ്മൾ ചോറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേന്. ഇനിയിപ്പോൾ 1/1 ചോറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേന്. ഇടയ്ക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, ഇടയ്ക്ക് പൈനാപ്പിൾ എസെൻസ്, പിന്നെ കുറച്ച് മല്ലിച്ചീര, പിന്നെ നമ്മുടെ ബിരിയാണി എസെൻസ്, അതൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണേന്. അപ്പോൾ ഓരോ ലെയറിൽ ഇതുപോലെ തന്നെ ഗരം മസാലയും പൈനാപ്പിൾ എസെൻസ്, ബിരിയാണി എസെൻസ്, മല്ലിച്ചീര എല്ലാം കൂടി ഇട്ടിട്ട് ഓരോ ലെയറിലും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ റൈസ് വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് ഗീ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഓരോ ലെയറിലും കുറച്ച് ഗീ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദമ്മിലിടാം. എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇപ്പോൾ കഴിയാറായി. ഓരോ ലെയർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേന് ഞാൻ. അപ്പോൾ 3 ലെയർ ഉണ്ടായിരുന്നു. പിന്നെ കാഷ്നട്ടും കിസ്മിസും ഒന്നും വറുത്തിട്ടില്ല. അപ്പോൾ അത് ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് മല്ലിച്ചീരയും ഗരം മസാലയും ആ സെയിം പ്രോസസ്സ് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേന്. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടണേന് പിള്ളേർക്ക് ഇഷ്ടം, കാരണം ചോറ് വെക്കുമ്പോൾ ഓൾറെഡി അതിൽ മഞ്ഞപ്പോൾ വരുമ്പോൾ ഫുള്ള് ചോറ് റൈസ് മഞ്ഞ കളറായി പോവും. ഇതാവുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചോറിങ്ങനെ വെട്ടിയെടുക്കുമല്ലോ ദമ്മിലിട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നല്ല രസമായിരിക്കും ചോറിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞപ്പ് വരുമ്പോൾ. അപ്പോൾ അതാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ 3-ാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുത്ത്. ലാസ്റ്റ് ലെയറിൽ കുറച്ച് അധികം ഗീ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് പൈനാപ്പിൾ എസെൻസ്, പിന്നെ കുറച്ച് ബിരിയാണി എസെൻസ് രണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് ഒരിത്തിരി ഒഴിച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങനെ കുത്തലൊന്നും തന്നെ എസെൻസ് ഒന്നുമല്ല, നല്ല മൈൽഡാണ്. ശരിക്കും ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ സെറ്റ് ചെയ്യൽ കഴിഞ്ഞ്
ഇനിയിപ്പോൾ ഇതിനകത്ത് ക്യാഷ് ഉണ്ട് കിസ്മിസ് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കായിരുന്നു. ഞാൻ അത് ഫ്രൈ ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഞാൻ ദമ്മിലിടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മുടെ ദം എങ്ങനെയാണെന്ന് കണ്ടു. ചില സമയത്ത് ഞാൻ മൈദപ്പൊടിയൊക്കെ കൊട്ടി ചെയ്യാറുണ്ട്, പക്ഷേ അതിലും ഈസി ആയിട്ട് എനിക്കിത് തോന്നി. ഇതിപ്പോൾ ഞാൻ ബിരിയാണി പൊടിൻ്റെ മൂടി കമത്തി വെച്ചിട്ട് ഒരു കറിയാമ്പും കൂടി അതിനകത്ത് വെച്ച് കൊടുത്ത് ഇത് പോവാതിരിക്കാൻ, സ്മെല്ല് പോവാതിരിക്കാൻ, എന്നിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇത് ചതച്ചെടുക്കൂലേ ആ കല്ല് മേളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമാണ് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് തൈര് ഉണ്ടാക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് സാലഡ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് സവാളയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈരില്ലാത്തൊരു ബിരിയാണി ഇല്ലല്ലോ. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ കിസ്മിസും വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് എപ്പോഴും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ കിസ്മിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പടെ തന്നെ ആ ഷോപ്പ് അടുത്തൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ വിട്ട് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളൂ. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം പോലെ നന്നായി ചെയ്യാമെന്നോർത്ത്. അപ്പോൾ ഇപ്പോൾ അത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറന്നുപോയി, ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് കൂടുതലും നേരത്തെ ഉണ്ടായിരുന്നത്, നേരത്തെ വറുത്ത് വെച്ചാൽ ദമ്മിലിട്ടപ്പോൾ ഇടായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവസാനം ഇട്ട് കൊടുക്കാമെന്നോർത്ത് അങ്ങനെ അത് ഫ്രൈ ചെയ്ത് നല്ല ബബിൾസ് പോലെ വന്നിട്ടുണ്ട്. കിസ്മിസൊക്കെ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണേണ്, അല്ലെങ്കിൽ പിന്നെ കരി കറുത്തു പോകും ഭയങ്കരമായിട്ട്. ഇവിടെ വന്നിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഡെനമോള് ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഡെനക്ക്. ഞാനതൊന്ന് മാറ്റിയതാണ് ആ കല്ല്. അപ്പോൾ നല്ല മണം വന്നിട്ടുണ്ടെന്ന് പറയണ്ട അവള്. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസിയാണ്, ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് ഇങ്ങനെ ഇഷ്ടം കാണിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തോന്നും. അപ്പോൾ നമ്മളെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് എന്ത് ഡയറ്റ്, അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കണമുണ്ട്, നമ്മളും കഴിക്കും. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല ഡയറ്റൊക്കെ ആയതുകൊണ്ട്. എന്നാലും കുട്ടികൾക്ക് ആഗ്രഹമൊന്നും വേണ്ട. നല്ല അടിപൊളി റൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയൊക്കെ നല്ല അടിപൊളി. ഒരു അരമണിക്കൂർ ഞാൻ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സിമ്മിലിട്ടിട്ടു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ബിരിയാണീൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ അതിലും ടേസ്റ്റ് തോന്നിയെന്നാണ് പിള്ളേർ കഴിച്ചിട്ട് പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു അമ്മി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടിയിൽ ഒരു പാൻ കൂടി വെച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലെ അടിക്കി ഒടിക്കൂലട്ടോ, ഒരു പൊടിക്കിങ്ങനെ ഒരു ലൈറ്റ് കറുപ്പ്. പക്ഷേ അതിൻ്റെ ചുവയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല ഫ്രൈ ചെയ്തതുപോലെ ബീഫ് കിട്ടും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരുമ്പോൾ. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മസാല വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുക്കണേ ഞാൻ. പിന്നെ ചോറ് ചൂടാറാത്ത പാത്രത്തിലെടുത്ത്. അപ്പോൾ പിന്നെ ഫാൻ ഇട്ടാലും ചൂടാറില്ലല്ലേ, നമുക്ക് ആവശ്യത്തിനിട്ട് കഴിച്ചാൽ മതിയല്ല. പിന്നെ ഇനിയിപ്പോൾ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കൽ പരിപാടികളാണ്. ഇപ്പോൾ എല്ലാവരും വിശന്നിരിക്കണമായിരുന്നു. ചോറ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാം റെഡിയായി. എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഡാൻസിനെ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ 3 മണിയായി ഗൈസ്. അതുകൊണ്ട് ഡാൻസിനെ നല്ല വിശന്നിരിക്കണമായിരുന്നു. കാരണം ഡാൻസിനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുമിച്ച് കഴിക്കാമെന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഡാൻസിനെ വന്നിട്ട് ദമ്മ് പൊട്ടിക്കാമെന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കാമല്ലോ, അപ്പോൾ അതും പറഞ്ഞിരിക്കണേരുന്നു. അപ്പോൾ ഒരുപാട് വൈകിയപ്പോൾ എല്ലാവർക്കും വിശപ്പും കൂടി. നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞേ. വിശപ്പ് കൂടുമ്പോൾ പൊതുവെ ടേസ്റ്റ് കൂടുമല്ല. എന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേന്. അപ്പൂസ് വന്നിട്ടില്ല. അപ്പൂസ് കുറച്ചുകൂടി കഴിയുമ്പോൾ ലാസ്റ്റാണ് വന്നത്. ഇപ്പോൾ ഡെനമോള് കഴിക്കണേന്. അപ്പോൾ അവള് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അത് ഇനിയിപ്പോൾ ഡാൻസിടം കഴിക്കാൻ വേണ്ടി പോണേന്. ബീഫ് ബിരിയാണിയാണ്. ചോറൊക്കെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തിരിക്കാം. അവിടെ തന്നെ പപ്പ് എടുക്കണ പോലെ അവൾ വെറൈറ്റി വീഡിയോ എന്നൊക്കെ പറഞ്ഞേക്കണ. ബിരിയാണി കഴിച്ചാ വളരെ ഇടമോഹനായി അവിടെ ക്ഷമയില്ല, കാത്തിരിക്കാം. നല്ല വീഡിയോ ആയിരിക്കും. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞങ്ങളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം റൂമിലോട്ട് വന്നതാണ്. അപ്പം കരണ്ടും പോയി. കരണ്ടില്ലാത്ത സമയത്താണ് വീടെടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരാളത്തിരെ കടിച്ചു തരാം. ഒരാളത് അവിടെ പോയി കിടക്കണ്ട്. ഡാൻസ് ഇവിടെയുണ്ട്. അപ്പം ഇന്ന് ക്യാമറമാൻ ഞാനാണ്. വീഡിയോസ് കുറച്ച് ഡെനമോള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് പോയിട്ട് ചോറ് എടുത്തിട്ട് പോയ്യാ.
അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അതെ, അതുവരേക്കും ചാഞ്ചി ഉറങ്ങട്ടെ. ഉറങ്ങാനൊന്നും പോണൊന്നുമില്ല, ചൂടത്ത് അല്ലെങ്കിൽ ഉറങ്ങാറൊന്നുമില്ല. കുറച്ചേരം കിടക്കും, ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ചില്ലായിട്ട് കിടക്കും, അത്രേ ഉള്ളൂ. ഡാരിസ് അവിടെ പുറത്തുണ്ട്, എന്ത് ചെയ്യണേ നോക്കണം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. കൈ കണ്ടില്ലേ, കാണാൻ തുടങ്ങിയ പുസ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഫിസിക്സ് അല്ലേ, കൊള്ളൂലേ? എന്താണ് പാടായിരുന്നോ? ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സിന് ഒരു 5 മാർക്ക് ഉറന്നുള്ള ബാക്കിയൊക്കെ കിട്ടിയല്ലേ? പിന്നെന്താണ്? ഭയങ്കര ഹൈ ലെവൽ ആണോ? അടുത്ത പ്രാവശ്യം ഇതുണ്ടല്ലോ, മോഡൽ എക്സാം ഉണ്ടല്ലേ, അതാണ്. ആ കുറച്ച് ടഫാക്കി കിട്ടാലേ നിങ്ങക്ക് ഈസി ആയിട്ട് വരുള്ളൂ. അത്രക്കും ടഫായിരുന്നാ? അപ്പൊ നിനക്ക് എത്ര ഉണ്ടാവും? മാർക്കൊന്നും അറിയില്ല അല്ലേ?